നമസ്കാരം. ആശുപത്രി ഇടനാഴിയിലൂടെ ഓടുകയും ഒരു മുറിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയെ കാണിച്ചുകൊണ്ടാണ് ഈ ഹൃദയസ്പർശിയായ വീഡിയോ ആരംഭിക്കുന്നത്. 16 ദിവസമായി കോമയിൽ കഴിയുന്ന തൻ്റെ കുഞ്ഞിനരികിലേക്കാണ് ആ അമ്മ ഓടിയെത്തുന്നത്. അമ്മ എത്തുമ്പോൾ കോമയിൽ നിന്നുണർന്ന കുഞ്ഞിനെയാണ് കാണുന്നത്. അമ്മയെ കണ്ടയുടനെ കുട്ടി കരയാൻ തുടങ്ങി. ഏറെ നാളായി കാത്തിരുന്ന ഒരു നിമിഷം. ആലിംഗനം ചെയ്യാനായി കുട്ടിയുടെ അടുത്തേക്ക് ഓടുമ്പോൾ സങ്കടവും സന്തോഷവും കൊണ്ട് അമ്മയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിനരികിലെത്തി അവനെ ഇറുകെ ഉണരുകയാണവർ. അമ്മയെ കണ്ട സന്തോഷത്തിനിടയിലും അവൻ്റെ കുഞ്ഞു കരച്ചിൽ ആരുടെയും ഹൃദയം തകർക്കുന്നതാണ്. അമ്മയും മകനും തമ്മിലുള്ള ഈ മനോഹരമായ കൂടിച്ചേരലിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും ശ്രദ്ധ നേടുകയാണ്. ഡിസ്ട്രോഫിക് എപ്പിഡർമോളിസിസ് ബുല്ലോസ എന്ന അപൂർവ ത്വക്ക് രോഗമാണ് കുട്ടി ജനിച്ചത്. അവൻ്റെ അതിലോലമായ ചർമ്മത്തിൻ്റെ പാളികളെ ബന്ധിപ്പിക്കുന്ന നിർണായകമായ പ്രോട്ടീൻ്റെ അഭാവമാണ് അതിന് കാരണം. കുഞ്ഞിന് പ്രത്യേക പരിചരണവും ശ്രദ്ധയും ആവശ്യമാണ്. അസുഖത്തിൻ്റെ സങ്കീർണതകൾ കാരണം കുട്ടി 16 ദിവസത്തേക്ക് കോമയിലായിരുന്നു. അതിൽ 14 ദിവസങ്ങൾ ഇൻക്യുബേഷൻ ആവശ്യമായി വന്നു. ഈ വീഡിയോ 4.1 ദശലക്ഷം ആളുകളാണ് കണ്ടുകഴിഞ്ഞത്. കുഞ്ഞിനായി നിറഞ്ഞ പ്രാർത്ഥനകളും ഹൃദയസ്പർശിയായ സന്ദേശങ്ങളും കൊണ്ട് നിറയുകയാണ് വീഡിയോയ്ക്ക് താഴെ. അമ്മയെ കണ്ട് കുട്ടിയുടെ പ്രതികരണം ഹൃദയം രണ്ടായി തകർത്തെന്നും ചെറിയ കുട്ടിയുടെ കരച്ചിൽ കണ്ട് നിൽക്കാനാവില്ലെന്നും ഈ മാതാപിതാക്കൾ അഭിമുഖീകരിച്ച വെല്ലുവിളികളുടെ ആഴം മനസ്സിലാക്കാൻ കഴിയുന്നുവെന്നൊക്കെയാണ് വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകൾ. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.